നമസ്കാരം, വെൽക്കം ടു ജിനീസ് വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നൊരു ഓർഗനൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന്. ഇന്ന് കിഡ്സിന്റെ വാർഡ്രോബ് ഒക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പൊ അവരുടെ ഡ്രസ്സുകൾ കുറെയൊക്കെ ചെറുതായി പോയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വെച്ചിട്ട് എന്താണ് ഇടയില്ലാണ്ടായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. എല്ലാം വലിച്ചു വാരിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം അടുക്കി പെറുക്കി വെക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത്. അപ്പം എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ മോളും ഉണ്ട്, സാറയും ഉണ്ട്. സാറ നിരത്തിടാനേ പറ്റുള്ളൂ, എന്നാലും സാറ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവർ രണ്ടുപേരും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് നമുക്ക് PR-ന് വേണ്ടി കിട്ടിയിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പം അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ലിപ്സ്റ്റിക്സിൻ്റെ ഷെയ്ഡ്സിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിയ വീഡിയോസും ഉടനെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ അലമാര. നമുക്ക് ത്രീ ഡോർ അല്ലേ? അതെ, ത്രീ ഡോർ ആയിട്ടുള്ള അലമാരയാണ്. പക്ഷെ തുറക്കല് ഇപ്പൊ ഇരിക്കുന്നുണ്ടോണം. മൊത്തം അലങ്കോലപ്പെട്ടാണ് ഇരിക്കുന്നത്. ഞാന് സാറേ ഇത് മൊത്തം നിരത്തി ഇട്ട്, നമ്മളിത് ഇപ്പൊ എല്ലാം അടുക്കി വെക്കുകയാണ്. ആന എന്ത് മൊത്തം നിരത്തി ഇട്ട്? ജോ സാറൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ജോ അല്ലെങ്കിൽ ചേച്ചി. ആ സ്വന്തമായിട്ടൊന്നുമില്ല. നിരത്തിയിട്ട് താനേ സാറാ? ഓക്കെ, അപ്പം എന്നെ സഹായിക്കാൻ ഒരാൾ വന്നു ഇപ്പുണ്ട്. മൊത്തം നിരത്തിയിട്ട് താരാ? പിന്നെ പുറത്തുനിന്ന് രണ്ടുപേരും നിരത്തിയിട്ട് പോയായിരിക്കും. എന്ത് ജോയും ആനും? അലക്സ കേട്ടതില്ല, പറഞ്ഞു. BTS വെക്കാൻ പറ. BTS അലക്സ പ്ലേ BTS. അപ്പൊ നമ്മള് ആങ്കേഴ്സിനകത്തുണ്ടായിരുന്നത് കുറെ പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു, അന്നമ്മോളുടെയും അതുപോലെ സാറയുടെ ഒക്കെ. അപ്പൊ അതൊക്കെ എല്ലാം മാറ്റിയിട്ടുണ്ട്. ആയിട്ട് ഇടുന്ന ഡ്രസ്സുകളാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് ഡെനിംസിൻ്റെ കുറച്ച് ഐറ്റംസും അതുപോലെ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ടോപ്സൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ താഴെ നമ്മൾ ഇതിപ്പം അന്നമ്മോടെ ഒരു സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അവളുടെ ഹൈറ്റ് അനുസരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഈ സൈഡിലെല്ലാം ഞാനിപ്പോൾ കാണിക്കുന്നതെല്ലാം ജീൻസാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബാസ്ക്കറ്റിനകത്താണ് പിന്നെ ഞാൻ ബാക്കി വെച്ചിരിക്കുന്നത്. ബാസ്ക്കറ്റിനകത്തെല്ലാം ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് അവളുടെ ടോപ്സാണ്. അതുപോലെ ഇത് ലെഗിൻസും പാൻസും എല്ലാം കൂടെ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വീട്ടിൽ കൂടി ഇടുന്നതും അതുപോലെ എന്താണ് താഴെ ഇപ്പം കളിക്കാനൊക്കെ പോകുമ്പോഴും ഇടുന്ന ടൈപ്പ് അങ്ങനത്തെ ഡ്രസ്സുകളാണ് ഇതെല്ലാം. ഇത് പിന്നെ കുറച്ച് ഉടുപ്പുകളാണ്, അത് വല്ലപ്പോഴും ഇടുകയുള്ളൂ. അതുപോലെ സ്കേർട്ടും ടോപ്പും അതും വല്ലപ്പോഴും ഇടത്തുള്ളൂ. അപ്പോൾ അത് ഏറ്റവും ബാക്കിൽ വെച്ചു. പിന്നെ ഇതിനകത്ത് കുറച്ച് ഷോർട്ട്സ് ഉണ്ട്, അതുപോലെ ഷിമ്മീസും ഉണ്ട്. അപ്പം അതൊക്കെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വല്ലപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ ഇതുപോലെ ബാക്കിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാകുമ്പം യൂഷ്വലി എപ്പോഴും എടുക്കുന്നത് ഫ്രണ്ടിലോട്ട് വെക്കാനായിട്ട് നോക്കുക. പിന്നെ ഇതുപോലെ ബാസ്ക്കറ്റ് വെക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കും, പ്രത്യേകിച്ച് പിള്ളേരുടെ ആകുമ്പോഴത്തേനും. പിന്നെ ജോഹാൻ്റെയും ഇതുപോലെ ഞാൻ ഷർട്ട്സ് എല്ലാം ഹാങ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. അതാകുമ്പം ഷർട്ട് അവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. അവൻ്റെ പൊക്കത്തിനനുസരിച്ചുള്ളത് ഞാൻ താഴത്തെ സെക്ഷനിൽ വെച്ചിരിക്കുന്നത്. അപ്പം ഒരു നാല് ജീൻസേ ഉള്ളൂ, പിന്നെ രണ്ട് ഷോർട്ട്സ് ഉണ്ട്, അത് ഇതിൻ്റെ ബാക്കിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഫുൾ ടീഷർട്ട്, അത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പം ഇടുന്നത്. ഇത് പിന്നെ വീട്ടിൽ കൂടെയൊക്കെ ഇടാൻ പറ്റിയ നൈറ്റ് ഡ്രസ്സ്, ടീഷർട്ട്സ്, ഷർട്ട് അതെല്ലാം കൂടെ ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ചെറുതായി പോയതൊക്കെ നമ്മൾ ഇപ്പോൾ മാറ്റി വെച്ചു. ഇടുന്നതും ആവശ്യമുള്ളതും മാത്രമേ വെച്ചിരിക്കുന്നത്. അപ്പം ഡീക്ലട്ടർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറേ ഇട കിട്ടും. പിന്നെ ഇതെല്ലാം പാർട്ടി വെയർ ഡ്രസ്സുകളാണ്. അപ്പം അത് ഞാൻ ഇതുപോലെ ഒരു ബാഗിനകത്താക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പം മാത്രം അത് എടുത്താൽ മതി. അപ്പോൾ ഈ ബാഗ് എടുക്കുമ്പോഴത്തേനും അന്നമ്മോടെ പാർട്ടി വെയർ ഡ്രസ്സെല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി അലമാരിയുടെ തന്നെ മണ്ടയിൽ നമുക്കൊരു സെക്ഷനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഞാൻ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുത്ത് വെച്ചാൽ മതി. അതപ്പം മുകളിൽ തന്നെയാണ് ഇപ്പം ഞാൻ വെക്കുന്നത്.
ഇതിനകത്ത് ഇനിയിപ്പം സാറയുടെ എല്ലാം പുറത്ത് കൊണ്ടുവന്നത്, അതായത് കുറച്ചിങ്ങനെ പറന്നു നിൽക്കുന്ന ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതെല്ലാം ഇതിനകത്താണ് വെക്കുന്നത്. അത് വല്ലപ്പോഴുമൊക്കെ ഇടാറുള്ളൂ. ചില ദിവസം ഞാൻ രാവിലെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഉടുപ്പ് ഇടിപ്പിക്കാറുണ്ട്, കാരണം ഒരിടത്തും പോകുന്നില്ലല്ലോ. അപ്പം ആ ഉടുപ്പ് അങ്ങനെയെങ്കിലും ഇട്ട് തീരട്ടെ എന്ന് വിചാരിച്ച്, അപ്പം അത് അതെല്ലാം ഇതുപോലെ ഏറ്റവും മേളത്തെ സെക്ഷനിലാണ് വെച്ചിരിക്കുന്നത്, കാരണം ഞാനാണല്ലോ എപ്പോഴും എടുക്കുന്നത്. ഇനി താഴത്തെ ഈ സെക്ഷനെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ജൊഹാൻ്റെ നമ്മുടെ വീട്ടിൽ കൂടെ ഇടുന്ന ഡ്രസ്സുകളൊക്കെയാണ്. അവൻ്റെ ഷോർട്സ് തന്നെ സെപ്പറേറ്റ് ഒരു ബാസ്ക്കറ്റിനകത്താണ് വെച്ചിരിക്കുന്നത് എടുക്കാൻ എളുപ്പത്തിന്. അതുപോലെ പാൻസും ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, സോക്സുകളെല്ലാം ഒന്നിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ അവൻ്റെ അണ്ടർ ഗാർമെൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ബാക്കിൽ ഈ സൂപ്പർമാൻ്റെ സ്പൈഡർമാൻ്റെ കുറേ ഡ്രസ്സ്, അവൻ്റെ കുഞ്ഞു മുണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ രണ്ടുപേരുടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സാറയുടെയാണ്. അപ്പം സാറയുടെ വീട്ടിലിടുന്ന പാൻസ് ഞാൻ ഈ ബാസ്ക്കറ്റിനകത്താണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് തന്നെ രണ്ട് മൂന്ന് സ്റ്റോക്കിങ്സ് ഉണ്ട് അവൾക്ക്, അപ്പം അതും വെച്ചിട്ടുണ്ട്. പിന്നെ ടോപ്സ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്, പിന്നെ ഫുൾ സ്ലീവ് ഉള്ള അതെല്ലാം കൂടെ ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ഫ്രോക്ക് ടൈപ്പുള്ള ഡ്രസ്സുകളാണ്, അപ്പോൾ അതെല്ലാം വെച്ചിട്ടുണ്ട്. ഏറ്റവും ബാക്കിലായിട്ട് കുറച്ച് നമ്മൾ പുറത്ത് പോകുന്ന കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇത് എക്സ്ട്രാ ഡയപ്പർ വെച്ചിട്ടുണ്ട്, അതുപോലെ ടവൽസ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അന്നമ്മോൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇടുന്ന നെറ്റില്ല, സ്കാർഫില്ല, അതാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ കുറച്ച് വലുതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. സാറയ്ക്കാണുള്ളത് വലുതായിട്ടുള്ളത്. അന്നമ്മക്കും ചോക്കൂട്ടും അങ്ങനെ ഒത്തിരി വലുതായിട്ടുള്ള ഡ്രസ്സുകളും ഇല്ല, അവർക്കിപ്പോൾ പാകത്തിനുള്ളതൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ചെറുതായി പോയ ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ. അന്നമോളുടെയാണ് കൂടുതലും ഉള്ളത്. ജോക്കൂട്ടൻ്റെ ഒരു രണ്ട് മൂന്ന് ടീഷർട്ടും പാൻറ്റും ഒക്കെ ഉള്ളൂ, അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സാറയുടെ ഉണ്ട്. സാറയുടെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെറുതായി പോലെ ഡ്രസ്സുകളൊക്കെ. അപ്പം സാറയ്ക്കും ഞാനിപ്പം ഇങ്ങനെ അധികം വാങ്ങിക്കാറില്ല, പെട്ടെന്ന് പെട്ടെന്ന് ചെറുതായി പോകുമല്ലോ. അപ്പം അങ്ങനെ എല്ലാം ഞാനിതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളോട് ഇങ്ങനെ ഇവിടെ ഉള്ളവർ നമുക്ക് ഹെൽപ്പിന് വരുന്നവരൊക്കെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ പിള്ളേരുടെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒന്നും കളയിലേച്ച് തന്നേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മുകളിലത്തെ സെക്ഷനിലാണ് നമ്മൾ പാർട്ടി വെയർ ഡ്രസ്സെല്ലാം ഞാനിങ്ങനെ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി ഇതാണ് ഇപ്പം എപ്പോഴും എടുക്കുന്ന രീതിയിൽ അലമാരിയിലെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമുക്ക് ഈ ഡോറിൻ്റെ ഇവിടെ സെക്ഷനിൽ നമുക്കിതുപോലെ ഹാങ് ചെയ്ത് വെക്കാം. ഇപ്പോൾ പിള്ളേരുടെ ബെൽറ്റൊക്കെ ഉണ്ടെങ്കിൽ ഹാങ് ചെയ്ത് വെക്കാം, ഹെയർ ബാൻഡ്സ് വെക്കണമെങ്കിൽ വെക്കാം, ബാഗ് വേണമെങ്കിൽ വെക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം. പിന്നെ എന്തെങ്കിലും ഫയൽസൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ നമുക്ക് അതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഹാങ് ചെയ്ത് വെക്കാം. ഈ ഡ്രോയ്ക്കകത്ത് ഞാനിപ്പം വിൻ്റർ സീസണിൽ ഇടുന്ന ക്യാപ്സ്, മിറ്റൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ആയിരുന്നു, സ്വിമ്മിങ്ങിന് പോകുമ്പോൾ ഇടുന്ന മറ്റേ ഗൂഗിൾസും അതുമൊക്കെ. അതിനിപ്പോൾ എപ്പോഴാണ് സ്വിമ്മിങ്ങിന് പോകുന്നതെന്നൊന്നും അറിയത്തില്ല, എന്നാലും ആ ഡ്രോയ്ക്കകത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് ഇത് എടുക്കാൻ പറ്റും, ഓരോരുത്തരുടെ ഹൈറ്റ് അനുസരിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോഴത്തേനും പിള്ളേരുടെ ഹൈറ്റ് അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുക, കാരണം അവർക്ക് തന്നെ എടുക്കാൻ ഉള്ള രീതിയിൽ. പിന്നെ ഇത് കണ്ടോ, ജൊഹാനാണെങ്കിലും അവൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ച് എടുക്കാൻ പറ്റും. പപ്പ എങ്ങനെ ഇടിക്കാൻ പഠിപ്പിച്ച? വൺ ടീ ഫോർ ഫൈ ജോക്കോട്ടിനെ അടിച്ചോ. ഞാൻ പറയാം എന്താ ശരിക്കും പറ്റിയെന്ന്. അവള് ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നു അടിക്കുന്നത്, അപ്പൊ പപ്പ അവള് ഇങ്ങനെ ഇങ്ങനെ അടിക്കാൻ. വൺ ടു ത്രീ ഫോർ. പപ്പ എങ്ങനെ അടിപ്പിച്ചു ജോ? ഞങ്ങള് കിക്കിലി അടിപ്പിക്കുമ്പോ ഒരു കളി കളിക്കാന്ന്. ഇടയ്ക്ക് അതല്ല പറഞ്ഞേ തീർന്നെന്ന്. പപ്പയാണ് പറഞ്ഞേ. പപ്പ എങ്ങനെ പഠിപ്പിച്ച്? ചേച്ചി കെട്ടി ഇടി കൊടുത്തോ, ചേച്ചി കെട്ടി കൊടുത്തോ.
ഇടി കൊടുക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേന് സമയം തീർന്നു. 1, 2 ഒക്കെ വെച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഓടിപ്പോ.